ഞാൻ സാറിനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാണ്. ഇരിക്കൂ രാജി. വേണ്ട, സാർ ഇവന് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ ഒന്ന് ട്യൂഷൻ കൊടുക്കണം. അതിന്റെ ഫീസ് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ തരാം. ഞാൻ ഇവനെ പഠിപ്പിക്കാം, ഫീസൊന്നും വേണ്ട. അത് വേണ്ട, ഫീസ് തരാം. ആ നീ സ്കൂളിൽ ചെന്ന് ഹെഡ് മാസ്റ്ററോട് നോക്കിയിട്ട് വാ. ആ പിന്നെ അവിടെ ചെന്ന് ഒന്നും ചോദിക്കണ്ട, നോക്കിയിട്ട് വന്നാ മതി. ആ നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഞാൻ അതിനല്ല വന്നത്. ഇരിക്കേ. സാർ. അല്ല ഗോന്നപ്പള്ള സാറോ? വരണം വരണം. എനിക്ക് ആ പത്രം ഒന്ന് വേണം. അനിയന് ട്യൂഷൻ വേണേ അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാ പോരെ. അതിന് നീ എന്തിനു ഇവിടെ വന്നു? പോണം പോണം. ഇത് ട്യൂഷന്റെ ഇടപാടൊന്നും അല്ല സാറേ. അതെ അതെ, ഇവളെന്തിന് ഇവിടെ വന്നു? സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നൊന്ന് വായിക്കാം. വായിച്ചോണം. നീ എന്തിനാ വന്നത്? ഒരാളെ കാണാൻ. ആരെ? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, അയാളെ കണ്ടില്ലേ? ഇനി പോയിക്കൂടെ? ഇപ്പൊ പോകുന്നില്ല. തമാശയാണല്ലേ? നീ എന്തിനാ ചിരിക്കുന്നത്? ബാബുവിന്റെ ദേഷ്യം കണ്ടിട്ട്. അല്ല മൂപ്പരെ, വീട്ടിൽ ഒരുപാട് പണമുണ്ടോ? ഇഷ്ടം പോലെ വഴിയിൽ കളയാൻ മാത്രം. അറിഞ്ഞിട്ട് എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. പാവം, നിങ്ങളുടെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്, അത് വഴിയിൽ കളയരുത്, സൂക്ഷിക്കണം. ഞാനാണ് പേഴ്സ് എടുത്ത് അകത്തിട്ടത്. മനസ്സിലായി. എന്നാലൊരു നന്ദിയെങ്കിലും പറയണ്ടേ? പറഞ്ഞിരിക്കുന്നു, ഒന്ന് ഇറങ്ങി പോകാമോ? പേഴ്സും കൊണ്ട് ഞാനങ്ങ് പോയാ മതിയായിരുന്നു. രാജി, തമാശ എടുത്ത്. എന്താ ബാബു? നീ ഇവിടെ വന്നത് കോളേജ് എല്ലാവരും അറിഞ്ഞു. എനിക്ക് ചീത്തപ്പേരായി. ഞാൻ വരരുത്, വരാൻ പാടില്ല. വരാതിരിക്കാൻ വയ്യ ബാബു. എപ്പോഴും ബാബുവിനെ കുറിച്ചുള്ള ഓർമ്മ. ഞാൻ സ്നേഹിച്ചുപോയി. ഞാൻ
ബാബുട്ടാന്ന് വിളിച്ചോട്ടെ. സഹോദരനായി കരുതി അങ്ങനെ വിളിച്ചോട്ടെ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ എന്റെ എല്ലാമായി കരുതി അങ്ങനെ വിളിച്ചോട്ടെ. നീ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, ഇവിടെ നിന്ന് പോയാൽ മതി. പോകില്ല ബാബുട്ട. ഇത് കണ്ടോ, ഞാൻ പേഴ്സിൽ നിന്നും എടുത്തതാണ്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ബാബുട്ട. നമുക്ക് നമ്മുടെ മനസാക്ഷിയെ മാത്രം മാനിച്ചാൽ പോരെ. ഞാൻ തെറ്റ് ചെയ്യുന്നവളാണ്. ആ തെറ്റ് ഞാൻ ഒരിക്കലും എന്റെ ബാബുട്ടനുമായി പങ്കുവെക്കില്ല. എനിക്കെപ്പോഴും കാണണം. എന്റെ ശരീരത്തിന് ആയിരം അവകാശങ്ങൾ ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഈ കിടക്കയായിരുന്നു എനിക്ക് പ്രിയപ്പെട്ടത്. എനിക്കെന്തിനാണ് ഈ ഫോട്ടോ? എന്റെ ബാബുട്ടൻ എന്റെ മനസ്സിലില്ലേ? ഇന്ന് രാത്രി ഞാനിവിടെ ഒരു ഉപദ്രവമാകുമോ? അങ്ങനെയാണെങ്കിൽ പറയൂ, ഞാൻ പോയേക്കാം. വേണ്ട, നീ പോയി കിടന്നോളൂ. ഞാൻ വാളില് കുറ്റിയിടുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും എത്രമാത്രം നമ്മളെ വിശ്വസിക്കാമെന്ന് നോക്കാമല്ലോ. ഏ,